ഹലോ കൂട്ടുകാരെ, ഓരോ കൺസ്യൂമറും നിലവിലുള്ള വില കൊടുത്ത് പ്രോഡക്റ്റോ സർവീസോ വാങ്ങുന്നതിനെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയും. അത് കാണിക്കുന്ന ഗ്രാഫാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. ഒരു മാർക്കറ്റിലെ എല്ലാ കൺസ്യൂമറും നിലവിലെ വില കൊടുത്ത് സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്നതിനെ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയും. ഇത് കാണിക്കുന്ന ഗ്രാഫാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. മൊണോപ്പൊളി മാർക്കറ്റിൽ മാർക്കറ്റ് ഡിമാൻഡ് കർവ് തന്നെയാണ് ഫെയിമിൻ്റെയും ഡിമാൻഡ് കർവ്. ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് എത്ര ഡിമാൻഡ് ചെയ്യുന്നോ അത് മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതും സപ്ലൈ ചെയ്യേണ്ടതും ഈ ഒരു ഫെയിം തന്നെയാണ്. DD ആണ് മൊണോപ്പൊളി മാർക്കറ്റിൻ്റെ ഡിമാൻഡ് കർവ്. ഇതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ്, നെഗറ്റീവ് സ്ലോപ്പിംഗ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് P0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് Q0 ആയിരിക്കും. ഇനി പ്രൈസ് P0 ൽ നിന്നും P1 ആയി കുറച്ച് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ മൊണോപ്പൊളിസ്റ്റ് തീരുമാനിക്കുന്നു. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് Q1 ആയിരിക്കും. പ്രൈസ് കൂട്ടിയപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് കുറഞ്ഞു, പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് കൂടി. ഇതാണ് ഡിമാൻഡ് കർവിൻ്റെ നെഗറ്റീവ് സ്ലോപ്പിങ്ങിന് അല്ലെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിന് കാരണം. ഒരു മൊണോപ്പൊളി മാർക്കറ്റിൽ എത്ര വിലയ്ക്ക് അവരുടെ പ്രോഡക്റ്റ് വിൽക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. എന്നാൽ എത്ര അളവ് വാങ്ങണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം കൺസ്യൂമേഴ്സിനാണ്. പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടി കുറച്ച് വിൽക്കാനോ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതൽ വിൽക്കാനോ ഫെയിമിന് കഴിയും.